ജിൻഡോയുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് ഇപ്പോൾ ലൈവിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രധാന ടോപ്പിക്കും അതുതന്നെയാണ്. നേരത്തെ ഞാൻ ഇട്ട വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് ഇതിനകത്ത് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. അതിനകത്ത് ക്ലാരിറ്റി വരുത്തേണ്ടതുമുണ്ട് കുറച്ചുകൂടി. അപ്പോൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ഈ ഇമേജ് എങ്ങനെയാണ് പുള്ളി ടച്ച് ചെയ്തത് എന്ന് നമ്മുടെ സിബിന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സിബിൻ പറയുന്നുണ്ട് എനിക്ക് ഇതൊന്നും ഇഷ്യൂ ഉള്ള കാര്യമല്ല. സായി പറയുന്നുണ്ട് നമുക്കും അത് വലിയ പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല, ഞാൻ അവിടെ ഇരിക്കും സോഫയിലൊക്കെ ഇരിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ ഷോൾഡറിൽ മസാജ് ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കും, ബട്ട് അതൊന്നും നമുക്ക് വലിയ സീനൊന്നുള്ള കാര്യമല്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ജയദീപ് ഒരു ഗേ ആണ് എന്നതടത്താണ് പ്രശ്നം. പുള്ളിയുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് നോർമൽ ഒരു ബോയെ പോലെ അല്ല, പുള്ളി ഒരു ഗേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അത് അൺകംഫർട്ടബിൾ ആകും, അത് ഉറപ്പാണ്. മാത്രമല്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജിൻഡോയ്ക്ക് നേരെ പലതവണയായിട്ട് ഇത്തരം ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പം നമുക്കതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. സത്യത്തിൽ ഇത് ബിഗ് ബോസും ലാലേട്ടനും ഗൗരവമായിട്ട് എടുത്തിട്ട് ജിൻഡോയുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. ഇല്ല എന്നുണ്ടെങ്കിൽ അത് ജിൻഡോ തെറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇത് അറിയാതെ സംഭവിച്ചതാണോ ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ആളുകൾക്കിടയിൽ നിൽക്കും. വളരെ മോശമായ ആരോപണമാണ്. ഒരു നല്ല പ്ലെയറാണ് ജിൻഡോ. ഇന്നത്തെ ഒരു സംഭവത്തിൻ്റെ പേരിൽ കുറച്ച് പേര് ഇപ്പം കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു, അന്ന് ഗബ്രി പറഞ്ഞില്ലേ, അന്ന് മറ്റവർ പറഞ്ഞില്ലേ. ആ സംഭവങ്ങൾക്കകത്ത് നമുക്ക് ജിൻഡോയെ കുറ്റം പറയാൻ പറ്റില്ല. ജിൻഡോയുടെ അടുത്ത് അങ്ങോട്ട് പോയി ചോദിച്ചിട്ട് തനിക്ക് എന്നെ കിസ് ചെയ്യാൻ തോന്നുന്നുണ്ടോ, തനിക്ക് എന്നെ ലിപ് ലോക്ക് ചെയ്യാൻ തോന്നുന്നുണ്ടോ എന്ന് ജിൻഡോയുടെ അടുത്ത് അങ്ങോട്ടാണ് അന്ന് ഗബ്രി പോയി ചോദിക്കുന്നത്. എന്നിട്ട് ബിഗ് ബോസ് ഇയാൾ എന്നെ പീഡിപ്പിക്കാൻ വരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. രണ്ടാമത്, ഈ ജിൻഡോ എന്ന് പറയുന്ന പയ്യൻ അയാളുടെ ബോഡിയെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അയാൾ ഒരു ട്രെയിനർ ആയതുകൊണ്ട് ഇയാളുടെ ബോഡി ഫിറ്റ്നസിനെ കുറിച്ച് സംസാരിച്ചതിനെയും അയാൾ തെറ്റായിട്ട് അന്ന് എടുത്തു എന്നുള്ളത് ശരിയാണ്. സുരേഷ് തുടങ്ങി വെച്ച ആ ഒരു സെക്ഷൽ ഹരാസ്മെന്റ് എന്ന് പറയുന്ന ആരോപണത്തെയാണ് അന്ന് അവിടെ സത്യത്തിൽ ഗബ്രി യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ അതിനുശേഷം ചില വുമൺ കണ്ടസ്റ്റന്റ്സ് ഇതുപോലൊരു കാര്യം അവിടെ പറയുന്നുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഇപ്പോൾ ദാ വീണ്ടും മറ്റൊരു മെയിൻ കണ്ടസ്റ്റന്റ്, ഈ പറയുന്ന കണ്ടസ്റ്റന്റ് ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ ഇതിനെ എതിർത്തുകൊണ്ട് ആ വീട്ടിലേക്ക് വന്ന ആളാണ് എന്ന് മാത്രമല്ല അഭിഷേക് ജയദീപ് വളരെ വ്യക്തമായി വന്നിട്ട് പിന്നീട് സായിയുടെ അടുത്ത് പറയുന്നുണ്ട് എനിക്കൊരു മെൻ ഗാർഡ് ഇറക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് നിങ്ങൾ പേര് പറയണ്ട. മാത്രമല്ല പുള്ളി പറയുന്നുണ്ട് അറിയാതെ ചിലപ്പോൾ പറ്റിയതായിരിക്കും, പക്ഷേ പുള്ളി അൺകംഫർട്ടബിൾ ആയി. എടോ, നമ്മളിപ്പോൾ ഉറക്കത്തിലാണെങ്കിലും ഉണർന്നിരിക്കുമ്പോഴാണെങ്കിലും മറ്റൊരാളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ഇപ്പോൾ തുടയെന്ന് പറയുന്നത് നമ്മളെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്, അവിടെ ഒരാൾ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും കംഫർട്ടബിൾ ആവില്ല. പ്രത്യേകിച്ച് നമ്മൾ ഉറങ്ങിക്കിടക്കുകയാണ്, അപ്പുറത്ത് കിടക്കുന്ന ആളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ അറിയാതെ സംഭവിച്ചതായിരിക്കാം, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കാം. ഇത് രണ്ടിനും പോസിബിലിറ്റി ഉണ്ടേ. ഞാൻ ഉറക്കത്തിൽ അറിയാതെ പറ്റിപ്പോയി എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഇനി ഈ ഇതേ മനുഷ്യൻ്റെ അടുത്തൊരു പെൺകുട്ടിയാണ് കിടന്നതെന്ന് പറയട്ടെ, ഈ പെൺകുട്ടിയുടെ അദ്ദേഹത്തെ ഇയാളിങ്ങനെ ടച്ച് ചെയ്താലും ഇതുപോലെ നമുക്ക് നിസ്സാരമായിട്ട് എടുക്കാൻ പറ്റുമോ, ഇത് അറിയാതെ സംഭവിച്ചതാണെന്ന്? അപ്പോൾ അങ്ങനെ ഒരു ബിഹേവിയർ പുള്ളിക്കുണ്ടെങ്കിൽ പുള്ളി എന്താണ്, പുള്ളിക്ക് അറിയാം ഉറക്കത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, അറിയാതെ ചിലപ്പോൾ കൈയെടുത്തിടും അല്ലെങ്കിൽ അറിയാതെ ഇങ്ങനെ കാലിൽ പിടിച്ചു പോകും എന്നൊക്കെ. പുള്ളിക്ക് അങ്ങനെ ഒരു ധാരണയുണ്ടെങ്കിൽ പുള്ളി ഒറ്റയ്ക്ക് കിടക്കാൻ ശ്രമിക്കണം. അത് അറിഞ്ഞുകൊണ്ട് പുള്ളി ഇപ്പോൾ ഇത്രയും ക്യാമറകൾ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ അടുത്തോ മോശമായി പെരുമാറുമെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ആരും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അറിയാതെ അങ്ങനെ ഉറക്കത്തിൽ സംഭവിച്ചു പോകുമെങ്കിൽ പുള്ളി തന്നെയാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത്. ജിൻഡോ പറയുന്നുണ്ട് അതിൻ്റെ വിഷ്വൽസ് ഒക്കെ എടുത്ത് പരിശോധിക്കണമെന്ന്. അതൊക്കെ എത്രത്തോളം പ്രായോഗികമാണെന്നൊന്നും എനിക്കറിയില്ല. ഇതെങ്ങനെയാണെങ്കിലും ഈ അഭിഷേകിനത് അൺകംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെയാണ് അയാൾ പറഞ്ഞത്. ഈ പറയുന്നൊരു സംഭവം ജിൻഡോയ്ക്ക് ഓർമ്മയില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ജിൻഡോ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ജിൻഡോയുടെ ഭാഗത്ത് കുറച്ച് ന്യായമുണ്ട് എന്ന് പറയാം. കാരണം ചിലപ്പോൾ അഭിഷേക് ചുമ്മാ പറയുന്നതാണെങ്കിലോ, പുറത്തുനിന്ന് വൈൽഡ് കാർഡായിട്ട് എല്ലാം കണ്ടുകൊണ്ട് വന്നിട്ട് ആദ്യം ജിൻഡോയെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന പോലെ നിന്ന് നൈസിനെ എന്നിട്ട് അതേ സാധനം എടുത്ത് അവിടെ എടുത്തടിച്ച് പുള്ളിയെ പുറത്താക്കാനുള്ള ഒരു പരിപാടിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ ജിൻഡോ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അഭിഷേക് ഇതിൽ കയറി പിടിച്ച് ഇതിനെ കയറി ശക്തമായിട്ടുള്ളൊരു സീനാക്കി മാറ്റാത്തത് അയാളുടെ വ്യക്തിത്വം എന്ന് പറയണം. ഈ ന്യായീകരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ വന്നിട്ട് താഴെ ന്യായീകരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് അഭിഷേകിനെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന പോലെ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഭിഷേക് ഈ ഒരു പോയിന്റ് കയറി അങ്ങ് കടിച്ചു തൂങ്ങിയാണെന്ന് വെച്ചോ, എൻ്റെ അടുത്ത് അയാൾ തെറ്റായ രീതിയിൽ എന്നെ സ്പർശിച്ചു എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് ചെയ്ത പണി പാളില്ലേ? ഇവിടെ അഭിഷേക് എന്താണ് ലൈവിൽ പറഞ്ഞെന്നറിയോ, ഞാനൊരു മെൻ ഗാർഡ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതൊരു വലിയ ചർച്ചയാക്കണ്ട, ചിലപ്പോൾ അറിയാതെ ചെയ്തതായിരിക്കുമെന്നാണ്. ജിൻഡോ ഈ ചെയ്ത പ്രവൃത്തി നിഷേധിക്കാത്ത സ്ഥിതിക്ക് ജിൻഡോ അത് ചെയ്തു എന്നുറപ്പാണേ. അത് അറിഞ്ഞുകൊണ്ടാണോ അറിയാത്തയാണോ എന്ന കാര്യത്തിൽ മാത്രമല്ലേ സംശയമുള്ളൂ. അപ്പോൾ അഭിഷേക് പറഞ്ഞത് കള്ളമല്ല എന്ന് പ്രൂവായേ. അപ്പോൾ ജിൻഡോയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രവൃത്തി തെറ്റല്ലേ? അത് അറിഞ്ഞാണെങ്കിലും അറിയാതെ ആണെങ്കിലും അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ? അപ്പോൾ അത് അടുത്ത് കിടക്കുന്ന ആളിന് അൺകംഫർട്ടബിൾ ആവുന്ന രീതിയിൽ പെരുമാറരുത്. കാരണം എന്ന് വെച്ചാൽ അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ലിമിറ്റഡ് സ്പേസിലാണ് കഴിയുന്നത്. അപ്പോൾ ഇത് അവിടെ ആ സമയത്ത് നന്ദനെ പറയുന്നുണ്ട് എൻ്റെ ദേഹത്താണ് ഇതുപോലെ ചെയ്തിരുന്നെങ്കിൽ ആ സ്പോട്ട് ഞാൻ എണീറ്റ് അടിപൊളി പറ്റിച്ചനെയെന്ന്. അപ്പോൾ ഇത് ഇദ്ദേഹത്തിന് പ്രവോക്കായി. ഇദ്ദേഹം ഉടനെ തന്നെ ഞാൻ കയറി വരുമ്പോൾ അവരുടെ കൈ ഇങ്ങനെ അടുത്തടുത്താണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. പുള്ളി അവിടെ ട്രൈ ചെയ്യുന്നത് എന്താണെന്നറിയോ, പുള്ളിയുടെ ഭാഗത്ത് നിന്ന് അറിയാതെ ഉറക്കത്തിൽ സംഭവിച്ചു, അതുപോലെ നന്ദനെ ഉറക്കത്തിൽ പുള്ളിയും നന്ദനെയും അഭിഷേകും കൈകൾ പിടിച്ചാണ് കിടന്നത്.
ഇന്ന് ഒരാളുടെ കൈയുടെ പുറത്തായിരുന്നു വേറൊരാളുടെ കൈ എന്ന് പറഞ്ഞിട്ട് അവിടെ അതിനെ ഇറക്കിയിട്ട് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ നേരത്തെയും പറഞ്ഞു വീഡിയോയ്ക്കകത്ത്, മുമ്പ് പല സന്ദർഭങ്ങളിലും ഇത്തരത്തിൽ ജിൻഡോയ്ക്ക് നേരെ ആരോപണം വന്നപ്പോൾ ജിൻഡോ മറ്റുള്ളവരുടെ മിസ്റ്റേക്സ് പോയിന്റ് ഔട്ട് ചെയ്ത് അതിനെ ലെവൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെ ഏതാണ്ട് ഈക്വലാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയാളുടെ ബ്രില്യൻസായും ഗെയിമായിട്ടും ഒക്കെ നമുക്ക് കാണാം. പക്ഷെ ഇങ്ങനെ ഒരു കേസ്, ഇത് ഗുരുതരമായ ഒരു കേസാണ്. ഇത് വെറുതെ ഒരു ആരോപണം ഈ പറയുന്ന ഗബ്രി ഉന്നയിച്ചതുപോലെ ഉന്നയിക്കുന്നതല്ല. ഇതിനകത്ത് കൃത്യമായിട്ടും ഒരു റീസൺ ഉണ്ട്, അത് ജിൻഡോ അക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലാകെ ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ അറിയാതെ സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞ് സോറി പറഞ്ഞ് അങ്ങ് വിടുക, ഇനി മുതൽ ഞാൻ ഒറ്റയ്ക്ക് കടന്നോളാമെന്ന് പറയുക. അറിയാതെ തന്നെ സംഭവിച്ചതായിരിക്കും, അല്ലാതെ അറിഞ്ഞുകൊണ്ട് ഇത്രയും ക്യാമറ ഇരിക്കുമ്പോൾ അയാൾ ചെയ്യുമെന്ന് ഞാനും വിചാരിക്കുന്നില്ല. ജിൻഡോ ഒരു നല്ല ഗെയിമറാണ്, ഇന്നലെ തന്നെ സ്റ്റാറായി നിന്ന മനുഷ്യനാണ്. പക്ഷെ പുള്ളിയുടെ ഇത്തരം പ്രവൃത്തികളോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. അതിനി എത്ര നല്ല ഗെയിമറെന്ന് പറഞ്ഞാലും എന്തൊരു പാവം പിടിച്ച മനുഷ്യനെന്ന് പറഞ്ഞാലും യോജിക്കാൻ പറ്റില്ല. അത് ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും അൺകംഫർട്ടബിൾ ആയെന്ന് അവർക്ക് തോന്നിയാൽ അവരത് പറയുമ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യണം. ഗെയിമിൻ്റെ ഭാഗമായിട്ട് അത് ആരെങ്കിലും എടുത്ത് ഉപയോഗിച്ചാൽ കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഗബ്രിയുടെ ആരോപണത്തെ ആരും ഗൗരവത്തിൽ എടുക്കാത്തത്. എന്നാൽ ഇവിടെ അഭിഷേക് അത് പറയുമ്പോൾ അത് ഗൗരവത്തിൽ എടുക്കുന്നത് ഇവൻ ജിൻഡോ തന്നെ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഞാൻ ടച്ച് ചെയ്തതെന്ന്. അപ്പോൾ അത് കാണുമ്പോൾ അഭിഷേകിന് ഉറപ്പായും വേണമെങ്കിൽ പറയാം അയാൾ മോശമായ ഇൻറ്റൻഷനിലാണ് അത് ചെയ്തതെന്ന്. അങ്ങനെ പറഞ്ഞ് ബിഗ് ബോസിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്താൽ ജിൻഡോ പുറത്താണ്. പക്ഷേ ഇവിടെ അഭിഷേക് ചെയ്ത എന്താണ്, എൻ്റെ പേര് പോലും നിങ്ങൾ എടുക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ആ ടോപ്പിക്ക് സംസാരിക്കേണ്ട, അങ്ങ് വിട്ടേക്ക് എന്ന് വെച്ചാൽ എനിക്ക് പരാതിയൊന്നുമില്ല, പുള്ളി ചിലപ്പോൾ അറിയാതെ ചെയ്തതായിരിക്കും എന്ന് പുള്ളി അങ്ങ് പറഞ്ഞ ആ ടോപ്പിക്ക് അവിടെ അങ്ങ് നിർത്തുകയാണ്. അതിനെ ആളിക്കത്തിച്ച് കൊണ്ടുപോകുന്നില്ല. അപ്പം അതയാളുടെ മാന്യതയല്ലേ? അപ്പം അതിനെയൊന്നും നമ്മൾ ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ജിൻഡോ അറിഞ്ഞ് ചെയ്തതാണെങ്കിലും അറിയാതെ ചെയ്തതാണെങ്കിലും ആ ചെയ്ത പ്രവൃത്തി തെറ്റാണ്. എൻ്റെ ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, ഈ പറയുന്ന അഭിഷേക് കിടന്ന സ്ഥാനത്ത് ഒരു പെൺകുട്ടിയാണ് കിടന്നിരുന്നത്, ഒരു വിമൻ കണ്ടസ്റ്റൻ്റാണ്. ജിൻഡോയുടെ കൈ അറിയാതെ പോയിട്ട് അവരുടെ ശരീരത്തിൽ തൊട്ടാ അളിയൻ്റെ ജീവിതം പോയി കിട്ടില്ല അതോടെ, മനസ്സിലായില്ലേ? അറിയാതെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയാണ് അടുത്ത് കിടക്കുന്നതെങ്കിൽ അതുപോലെ കൺസിഡർ ചെയ്യേണ്ട ഒരാളല്ലേ ഈ ഗേ എന്ന് പറയുന്ന പയ്യനും. അവനീ പറയുന്ന അവന് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നത് സ്ത്രീകളടുത്തല്ല, പുരുഷന്മാരടുത്താണ്. അവൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ അതാണ്. അത് പറഞ്ഞുകൊണ്ടാണ് അവൻ വരുന്നത്, പറയാതെയുമല്ല വന്നിരിക്കുന്നത്. അപ്പോൾ അവൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മോശമായിട്ട് തന്നെയാണ് നമ്മൾ കാണുക. അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഇങ്ങനെ കൂട്ടത്തിൽ പോയി കിടക്കരുത്, മാറിക്കിടക്കുന്നതാണ് നല്ലത്. കാരണം മനുഷ്യനാണ്, ചിലപ്പോൾ ഉറക്കത്തിലൊക്കെ പല ചിന്തയിലുമൊക്കെ ചെയ്യാം പലതും. അപ്പോൾ അതിൽ പോവാതിരിക്കുന്നതാണ് നല്ലത്. അത് അതിനെ പിന്നെ ന്യായീകരിച്ചിട്ടൊരു കാര്യമില്ലെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.